ചേട്ടാ ഈ ഫീമർ എന്ന് പറഞ്ഞു ഒന്ന് പോയടാ, ഈ ഫസ്റ്റ് ഇയർ ഒക്കെ ഞാൻ പണ്ടേ വിട്ടതാ. നീ വല്ല സെക്കൻഡ് ഇയേഴ്സിനോടും പോയി ചോദിക്ക്. അല്ല, നിന്റെ സിദ്ധു ചേട്ടനല്ലേ നിന്നെ പഠിപ്പിക്കാറ്, അവനവിടെ പോയി. ആ എനിക്കറിയാൻ വയ്യ. ഡാ നിന്റെ റൂംമേറ്റ് എവിടെ പോയടാ? ഡാ സിദ്ധു എവിടെ പോയെന്ന്? അവനോ? അവൻ രാവിലെ തന്നെ പോയി, സ്ഥിരം പരിപാടി തന്നെ. നാട്ടിൽ നിന്ന് ആരെ വിളിച്ചുവെന്നോ തറിയില്ലാത്ത ആരെയോ കണ്ടുവെന്നോ. ഇക്കാര്യമായോണ്ട് അവൻ എക്സാം ഒന്നും നോക്കില്ല. അവൻ നാട്ടിലെ വലിയ ആൾദൈവല്ലേ? പിന്നെ അങ്ങേറിയ റൂഡായിപ്പ, നമുക്കറിയാൻ പാടില്ല ആളെ. എന്നാലേ നിനക്കറിയാത്തൊരു സിദ്ധുണ്ട്, അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ അധികം തമാശ കളിക്കാൻ നിൽക്കുന്നു. നിർത്തിയടാ, കുറെ നേരമായില്ലോ. നാളെ എക്സാം അല്ലേ, പോരുന്ന് പഠിക്കാൻ നോക്ക്. അല്ല, നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ഈ ബുക്ക് ആരെടുത്തിട്ടു? ഓക്കേ. So, you know, the thing is... When you need your 5-year... ആഹാ, എത്തിയോ? നാട്ടിൽ എവിടെയോ പോയെന്നോ ആരോ വിളിച്ചെന്നോ തലയില്ലാത്തവരോ കണ്ടെന്നോ എന്തൊക്കെയോ കേട്ടല്ലോ. എന്തോ ബിൽഡപ്പ് ആയിരുന്നു. ഇത് എന്തുവായത്? തലയാണോ? ഏ എന്തി? ഒന്നുമില്ല, ഞാൻ ആ സിദ്ധാർത്ഥേട്ടന് വെറുതെ. മതി, അതൊക്കെ വിട്ടേ, പഠിക്കാം. നീ ഇതൊക്കെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഇത് ഇതൊക്കെ എങ്ങനെ പഠിക്കാനാന്ന് എനിക്കറിയാൻ വയ്യ. നോക്കാം. എടാ ഇതൊക്കെ എന്തോരം ഇവിടെ പഠിക്കാനല്ലേ, നമ്മൾ എപ്പോ തീർക്കാനാ? സമയം പത്തിരി, നീ എപ്പോ പഠിക്കാൻ? നോക്കടാ ഇത് എന്തോരം. പോ പോ, ചെല്ലു. ഇന്നൊക്കെ എന്തോ പഠിത്തം. അത് എന്തോ പഠിക്കുന്ന നീയൊക്കെ എവിടെയായിരുന്നടാ? ഇതാണ് നാട്ടിൽ, ഇതാണ് മീഡിയ. അല്ലടാ, അത് ലോറലിനല്ലേ. ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഈ ഇൻസേർഷൻ ഒന്ന് പറഞ്ഞു തരൂ. ചേട്ടാ, ചേട്ടൻ പോയോ? ടാ ശരിക്കും എന്താ സംഭവിച്ചത് നിങ്ങൾ തമ്മിൽ? ശരിയാണല്ലോ, നീ എന്താ ചേട്ടനോട് മേളിന്ന് പറഞ്ഞേ? ചേട്ടാ, അത് അത്രയ്ക്കൊന്നുമില്ല. മേലെ ചേട്ടന്മാര് പുള്ളി തലയില്ലാത്തവര് പിടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അയപ്പോ കേട്ടാ ആർക്കാരും കളിയാക്കാൻ തോന്നില്ലേ. ഞാനും അത്ര ചെയ്തോളൂ. എന്റെ പൊന്നു വിഷ്ണു, നീ എന്താ ഒപ്പിച്ചു വെച്ചെന്നറിയോ? പുള്ളി ആരാന്നറിയോ? ഇനി എന്തൊക്കെ വരാനുണ്ട്? ഇതെന്ത് ഇപ്പൊ ഒരു കാരണം നോക്ക്. കോപ്പ് ഇപ്പൊ വരുവടാ. എടാ വാ പഠിക്കാൻ. ഡാ പഠിച്ചിട്ടൊന്നും തലേ കയറല്ല. ഞാൻ ഒന്ന് പുറത്തോട്ട് വരാം, കൊറേ നേരെ. എന്നാ വാ, ലോണ്ടറി പോയി ഡ്രസ് എടുത്തിട്ട് വരാം. വാടാ. ഞാനില്ല. വാടാ പോവാം. എന്തോ
അവിടെ ഒന്നും ഇല്ലല്ലോ. അമ്മേ പഠിച്ചോണം. ആ ആ ശരി ശരി ശരി. നീയൊക്കെ അവിടെ എന്ത് കണ്ടു എന്ന് പറയുന്നേ? ഞാനൊന്നും കണ്ടില്ലല്ലോ. എടാ നീ അവിടെ ഇല്ലായിരുന്നല്ലോ, മിണ്ടണ്ട. എടാ നിന്നോട് ഞാൻ അപ്പം തന്നെ പറഞ്ഞല്ലേ ഈ ആചാര വിശ്വാസങ്ങൾ വെച്ച് കളിക്കണ്ടെന്ന്. നിനക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കും. മതി മതി, ചെറുക്കണം എന്താ പേടിപ്പിക്കാനായിട്ട്. ഇതൊക്കെ ഉള്ളതാണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. എടാ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഞാൻ പറയാം. ഓരോ നാടിന്റെയും ആത്മാവ് അതിന്റെ വിശ്വാസങ്ങളിലും കാലങ്ങളായി കൈമാറി വന്ന കഥകളിലും വേരൂന്നിയിരിക്കുന്നു. കറുപ്പൻകാട് എന്ന കൊച്ചു ഗ്രാമം താലോലിക്കുന്ന സാംസ്കാരികതയുടെയും വിശ്വാസങ്ങളുടെയും ഇരുണ്ട വഴിയിലൂടെയാണ് സിദ്ധാർത്ഥന്റെ കഥ സഞ്ചരിക്കുന്നത്. ഒരു കുടുംബ പരമ്പരകളിൽ കുടികൊള്ളുന്ന കറുപ്പൻകാടിന്റെ കുലദൈവം സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ വിശ്വാസം. രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അപ്രതീക്ഷിത സംഭവം, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. തുടർന്ന് നിലത്ത് കാലുറയ്ക്കാതെ മുടിയഴിച്ചിട്ട് മിന്നൽ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീരൂപം കറുപ്പൻകാടിന്റെ പലയിടങ്ങളിലായി ഭീതി പടർത്തി. മരിച്ച പെൺകുട്ടിയുടെ പ്രേതഭയത്തിൽ നിന്ന് മുക്തി നേടാൻ നാടിന്റെ മക്കൾ കുലദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു. ഈശ്വര സങ്കല്പത്തെ തന്നിലേക്ക് ആവാഹിച്ച് സിദ്ധാർത്ഥൻ അലറിവിളിച്ച് ഭയാനക ഭാവങ്ങളോടുകൂടി ചുടുകാട്ടിലേക്ക് ഓടുകയുണ്ടായി. നേരം വൈകിയിട്ടും തിരിച്ചെത്താത്ത സിദ്ധാർത്ഥനെ തേടി ചുടലയിൽ ചെന്ന നാട്ടുകാർ കണ്ടത് നടുങ്ങുന്ന കാഴ്ചകളായി. ഭാവാവേശത്താൽ മതിമറന്ന് അമാനുഷിക ചേഷ്ടകളോടുകൂടിയ സിദ്ധാർത്ഥനെയും അല്പം മാറി ഇരുളിൽ എരിയുന്ന ചിതയിലേക്ക് ഓടിയണയുന്ന ഒരു സ്ത്രീരൂപത്തെയുമാണ് അവർ കണ്ടത്. വിഷ്ണു എവിടെയാടാ? അവൻ എന്തൊക്കെയാ കാണിച്ചു വെച്ചത് നിനക്കറിയോ? എന്താടാ പ്രശ്നം? സിദ്ധുവിനോട് നീയൊക്കെ എന്തൊക്കെയാടാ പോയി പറഞ്ഞത്? എന്തറിയാത്തത്? അറിയാത്തതും അറിഞ്ഞിട്ടുള്ള ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവിടെ നല്ല സീനായിട്ടിരിക്കുക, അവനാണ് നല്ല കലിപ്പിലും. ഇന്ന് തന്നെ നീയൊക്കെ ഇത് പോയി പറഞ്ഞ് സോൾവ് ചെയ്തോളണം, മനസ്സിലായടാ? അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട. ഞാൻ എന്തായാലും സോറി പറയാൻ പോടാ. നിക്ക്, ഞാനും വരാം. നീ വരുന്നില്ലേ? ഞാനില്ലടാ, എനിക്ക് നീ കാണാൻ വയ്യ. ഡാ ഒന്ന് മൂത്രം വെച്ചിട്ടോ. എന്നാ ഞാൻ ഓക്കെ.
പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? ഇല്ലടാ ചേട്ടൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല. എനിക്ക് പേടിയുണ്ട്. നീ എന്നെ കൂടെ പേടിപ്പിക്കല്ലോ. എനിക്ക് നല്ല പേടിയുണ്ട്. എന്നാലും വരുവോ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇന്ന് തന്നെ സോൾവ് ചെയ്തോളണം. അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയണം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യണം. ചെല്ല്. 11:30 സമയം. നീ എന്തായാലും ചെല്ല് വേഗം. നീ കൂടെ വാ. എങ്ങോട്ടാ? അവനുണ്ടാക്കിയ പ്രശ്നം അവൻ തന്നെ തീർത്തോളൂ. നീ ആരാ ഇടപെടാൻ? അങ്ങോട്ട് മാറിക്കടാ. നിന്നോടല്ലടാ പറഞ്ഞ സമയമില്ലെന്ന്. കേറി ചെല്ലാൻ. ചേട്ടാ, ഞാനൊന്നും മനഃപൂർവ്വമല്ല. വാ. നിനക്കെന്റെ ദൈവത്തിന് വിശ്വാസക്കുറവുണ്ടല്ലേ? നിനക്കിതൊക്കെ വെറൊരു തമാശയാണല്ലേ? നിനക്ക് വെട്ടിയ തല കാണണോ? ഇത്രയൊക്കെ ചെയ്തല്ലേ നീ? ഈ വിളക്കൂടി അങ്ങ് അണച്ചു കളഞ്ഞു. നിനക്ക് എല്ലാം അതോടെ തീരട്ടെ. ഇതണക്കാൻ നീ ഇവിടെ ജീവനോട് പോവില്ല. എടാ, നിന്നോട് ഇണക്കെടുത്താൻ പറഞ്ഞേ. ഞാൻ പോയി ആ വാതിൽ അങ്ങ് അടച്ചിട്ട് വരാം. ഇല്ലെങ്കിലേ ഇതുപോലെ ഓരോ മരണങ്ങൾ കയറി വരും. എന്തായിടാ ജയിക്കോ നാളെ? എനിക്കറിയാൻ പാടില്ല, ഞാനും തുടങ്ങിട്ടില്ല. എടാ, നമുക്ക് അവനിട്ട് ഒരു കിടിലൻ പണി കൊടുത്താലോ? ആർക്ക്? വിഷ്ണുവിന്. അവനൊരു പണിയുടെ ആവശ്യമുണ്ട്. കുറച്ച് ഓവറാ. നാളെ അവന്റെ ബർത്ത്ഡേ കൂടെ. പൊന്നേടാ സെറ്റ് പരിപാടി. ആ ബാത്റൂമിലെ പരിപാടി, പിന്നെ ടെറസിലെ. ഓ ടെറസിലെ, ഞാൻ തന്നെ പേടിച്ചു പോയി. ഓ എങ്ങനെ ടെറസ്? ടെറസിലെ. ടെറസിൽ ആര് പോയി? നല്ല തിരക്കായിരുന്നു ഇവിടെ. ഈ സാധനങ്ങളൊക്കെ കേക്കും എല്ലാം ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ ടെറസിൽ ചെയ്തതോ? ടെറസിൽ എന്ത് പരിപാടി? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ എന്തോ കുഴപ്പമുണ്ടെന്ന്. Mm-hmm.